بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട വിശ്വാസപരമായ അതേപോലെ തന്നെ ആരാധന കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിലുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഓരോ ക്ലാസ്സുകളിലൂടെ നാം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മുസ്ലിമാകുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന തൗഹീദിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് വാചകങ്ങൾ പറയുന്നതിലൂടെയാണ്. രണ്ട് സാക്ഷ്യത്വം നാം വഹിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമേയുള്ളൂ എന്ന്, അതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഒരാൾ പറയുന്നതിലൂടെയാണ് ഓരോരുത്തരും മുസ്ലിമാകുന്നത്. അതുകൊണ്ട് തന്നെ നാം ജീവിതത്തിൽ എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും ഈ രണ്ട് സാക്ഷ്യ വചനങ്ങളിൽ ഒരു നിലക്കും മാറ്റങ്ങൾ വരാത്ത നിലക്ക്, ഇതിൻ്റെ അർത്ഥത്തോടും ആശയത്തോടും കൂറ് പുലർത്തുന്ന നിലക്കായിരിക്കണം പ്രിയപ്പെട്ടവരെ നാം ഓരോന്നും ചെയ്യേണ്ടത്. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റേതായ അഭിപ്രായങ്ങളിലൊക്കെ പല വ്യത്യാസങ്ങളും കാണാം. കേട്ട് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയുന്നതല്ല കേൾക്കുന്നയാൾ മറ്റൊരാളോട് പറയുന്നത്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഭിന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഇസ്ലാമിൻ്റെ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം ചെയ്ത് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ ചെയ്യലാണോ നാം സ്വീകരിക്കേണ്ട മാർഗം? അല്ല. നമുക്കറിയാം, എൻ്റെ നിസ്കാരം അള്ള സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി ഞാൻ മുസ്ലിമാകണം, രണ്ടാമതായി എൻ്റെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ രൂപത്തിലായിരിക്കണം, മൂന്നാമതായി അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ കൂലി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കരിക്കണം. ഇതാണ് എന്ത് വിഷയത്തിലും നാം ഇസ്ലാം നമുക്ക് നൽകുന്ന സ്വീകാര്യ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ,
അത്വഉല്ലാഹ വഅത്വഉ റസൂൽ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, അള്ളാഹുവെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുള്ളവരാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പരലോകത്ത് നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമെന്നുള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ, അത്വഉല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണേ, വഅത്വഉ റസൂല, റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽപ്പെട്ട കൈകാര്യകർത്താക്കന്മാരെയും നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. എന്നിട്ടല്ലാ പറയുന്നു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ, നിസ്കാരത്തിൻ്റെതോ നോമ്പിൻ്റെതോ വുളൂഇൻ്റെതോ എന്ന് വേണ്ട, മതപരമായ എന്ത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കുമ്പോൾ, ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് അതിനെ മടക്കേണ്ടതുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരില്ല എന്നല്ല ഖുർആൻ പറഞ്ഞത്, വരും, വരുന്ന നേരത്ത് ഖുർആനിലേക്ക് നിങ്ങൾ മടക്കണം, അഥവാ അള്ളാഹുവിലേക്ക് മടക്കണം. അതേപോലെ തന്നെ വർ റസൂൽ, അവൻ്റെ റസൂലിലേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും നിങ്ങൾ മടക്കണം. എന്തുകൊണ്ട് അങ്ങനെ മടക്കണമെന്ന് പറയുന്നത്, ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിരി, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അല്ലാഹ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് മടക്കേണ്ടതുണ്ട്, റസൂലിലേക്ക് മടക്കേണ്ടതുണ്ട്. ഇത് സ്വഹാബികൾ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുമ്പോൾ അവർ നേരിട്ട് നബിയുടെ സദസ്സിലേക്ക് പോയി മസ്അലകൾ ചോദിച്ചു. റസൂലുള്ള അവർക്ക് ഉത്തരം കൊടുത്തു, ആ ഉത്തരങ്ങൾ അവർ പഠിച്ചു. എന്നാലോ റസൂലുള്ളയുടെ ജീവിതകാലം കഴിഞ്ഞു, അവിടുന്ന് വഫാത്തായി, ഇനി എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിഹാരം പറയുന്നു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടുണ്ട്. ലൻ തളില്ലു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, മാ തമസക്തും ബിഹിമ, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം. എന്തൊക്കെയാ? കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. വസുന്നത്തു നബി, അവൻ്റെ റസൂലുള്ളയുടെ സുന്നത്താണത്, റസൂലിൻ്റെ സുന്നത്താണ്. ഖുർആനും സുന്നത്തും നിങ്ങൾ മുറുക്കെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ആരും പിഴച്ചു പോവുകയില്ല. ഇത് രണ്ടുമല്ലാത്ത, ഖുർആനോ ഹദീസോ അല്ലാത്ത മറ്റുള്ള ഏതെങ്കിലും കിതാബിനെ മാത്രമാണ് നിങ്ങൾ അവലംബിക്കുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെയോ ആ പണ്ഡിതരെയോ മാത്രമേ നിങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്നുള്ളൂ, പിഴക്കാൻ സാധ്യതയുണ്ട്. ലോകത്ത് തെറ്റുപറ്റാത്ത ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്, അതുപോലെ ഹബീബിൻ്റെ സുന്നത്തുകൾ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവും പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ വിരോധിച്ചുവോ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞോ അത് ചെയ്യണം, റസൂൽ പറഞ്ഞോ അത് ചെയ്യണം, അല്ലാഹ് ചെയ്യരുതെന്ന് പറഞ്ഞോ ചെയ്യാൻ പാടില്ല, റസൂൽ ചെയ്യരുതെന്ന് പറഞ്ഞോ, പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ, ആര് അല്ലാഹുവിനെ അവൻ്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അവനാണ് വിജയിക്കുന്നവനെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിത്തു ബിഹി, നിങ്ങളാരും മുഅ്മിനാവുകയില്ല, നിങ്ങളാരും വിശ്വാസികളാവുകയില്ല, ഏതുവരെ? ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിത്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന സന്ദേശത്തിനോട് അവനിങ്ങോട്ട് പൊരുത്തപ്പെടാതെ. നമ്മൾ പല ആളുകളും കാണുന്നു, ഹദീസുണ്ട് ശരിയാണ്, ആയത്തുണ്ട് ശരിയാണ്, പക്ഷേ എന്നെ എൻ്റെ നാട്ടിലെ പണ്ഡിതൻ പഠിപ്പിച്ചത് ഇന്ന കാര്യമാണ്, ഹദീസ് ഞാൻ കണ്ടാലും ഇതേ ഞാൻ ചെയ്യൂ, ആയത്ത് ഞാൻ കണ്ടാലും ഞാൻ ഇതേ ചെയ്യൂ,
കാരണം അതാണ് ഞാൻ മദ്രസയിൽ പഠിച്ചത്. പ്രിയപ്പെട്ടവരെ, അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നമ്മൾ ആരും മുഅ്മിനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു, പക്ഷേ എൻ്റെ ഇഷ്ടം, എൻ്റെ പണ്ഡിതൻ, എൻ്റെ മഹല്ല്, എന്നെ പഠിപ്പിച്ചവർ അതിനെതിരാണ് പഠിപ്പിച്ചതെങ്കിൽ ഞാനതിനോട്, നബിയുടെ ഹദീസിനോട് ഞാൻ യോജിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ തകരാറുണ്ട് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ, മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് വല്ല വലാല മുബീന. മുഅ്മിനായ ഒരാണിനോ ഒരു പെണ്ണിനോ പാടില്ല തന്നെ എന്ത്, അല്ലയോ അവൻ്റെ റസൂലോ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ മറ്റൊരു കാര്യം തീരുമാനിക്കാനുള്ള അവസരം അവനില്ല. അല്ല ഒരു കാര്യം പറഞ്ഞു, റസൂൽ ഒരു കാര്യം പറഞ്ഞു, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരമായിട്ട് ഞാൻ എന്തോ പഠിച്ചു എന്ന കാരണത്താൽ കള്ളക്കഥയാകാം, ദുർബലമായ സംഭവങ്ങളാകാം, ചരിത്രങ്ങളാകാം, പ്രിയപ്പെട്ടവരെ ആരാണെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആനും സ്വഹീഹായ ഹദീസും ഒരു വിഷയത്തിൽ തീരുമാനമായിട്ട് വന്നോ അതിലപ്പുറത്തേക്ക് നാം ഒരാളുടെ കൗലും സ്വീകരിക്കാൻ പാടില്ല. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഏതോ വിഭാഗം മാത്രം പറയുന്നതല്ല, നമ്മുടെയൊക്കെ നേതാക്കന്മാർ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലേ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹീഹായിട്ട് വരികയാണെങ്കിൽ അതാണ് എൻ്റെ മദ്ഹബ്. അതുകൊണ്ട് തന്നെ ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി ഐ യുഫ്താ ബി കലാമി. എൻ്റെ തെളിവുകൾ അതറിയാത്ത ഒരു വ്യക്തി, എനിക്കുള്ള തെളിവുകളെക്കുറിച്ച് പഠിക്കാത്ത ഒരു വ്യക്തി എൻ്റെ വചനങ്ങൾ, എൻ്റെ ഗ്രന്ഥങ്ങൾ, എൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫത്വകൾ നടത്തുന്നത് അത് പാടില്ല തന്നെ, അതവന് നിഷിദ്ധമാണ് എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു. എന്തിനാ ഇത് പറഞ്ഞത്? അബൂ ഹനീഫ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരു പക്ഷേ ഹദീസിന് ഞാൻ പറഞ്ഞ കാര്യം എതിരാണെങ്കിൽ എൻ്റെ കാലശേഷം ജീവിക്കുന്നവരോട് കൂടി പറയുന്നു, ഒരു ഹദീസ് സ്വഹീഹായി കിട്ടിയോ, എൻ്റെ അഭിപ്രായം അതാണ്. എൻ്റെ വാക്കല്ല, ഞാൻ എഴുതിയതല്ല, എൻ്റെ പാണ്ഡിത്യമല്ല, ഒരു ഹദീസ് സ്വഹീഹായി കിട്ടിയാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഇന്നമാ അന ബഷറുൻ ഉഖ്തിഉ വ ഉസീബു ഫല്ലുറു ഫീ റഈ. ഞാനൊരു മനുഷ്യനാണ്. ഇമാം മാലിക് പറയുക, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ശരി വരും, എനിക്ക് തെറ്റു വരും, പറ്റാൻ സാധ്യതയുണ്ട്, ഏത് മനുഷ്യനും വരാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ എൻ്റെ അഭിപ്രായത്തെ നോക്കണം. ഇമാം മാലിക്കാ പറയുന്നത്, എൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ നോക്കണം. ഫകുല്ലുമ വാഫഖൽ കിതാബ വസ്സുന്ന ഫഖുദു. എൻ്റെ അഭിപ്രായം ഖുർആനിനോടും സ്വഹീഹായ ഹദീസിനോടും യോജിക്കുകയാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കണം. വകുല്ലു മാലം യുവാഫിഖൽ കിതാബ വസ്സുന്ന ഫതുർക്കു. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്ത എൻ്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ ഒഴിവാക്കണേ. ഞാൻ മാലിക് ഇമാമല്ലേ എന്ന് പറഞ്ഞ് സ്വീകരിക്കാനല്ല, ഖുർആനിൻ്റെ കോലത്തിലല്ലേ, സ്വഹീഹായ ഹദീസിൻ്റെ രീതിയിലല്ലേ നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളെ ഒഴിവാക്കണം. അപ്പോൾ അബൂ ഹനീഫ പറഞ്ഞു, ഇമാം മാലിക് പറഞ്ഞു. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാ ഫഖൂലു ബിഖൗലി റസൂലില്ലാ വഹുവ ഖൗലി. ഇമാം ഷാഫി എന്താ പറയുന്നത്? നിങ്ങൾ കാണുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് എതിരായിട്ടെന്തെങ്കിലും കണ്ടാൽ
നിങ്ങൾ റസൂലുള്ളയുടെ ഹദീസാണ് നിങ്ങൾ പറയേണ്ടത്, എൻ്റെ വാക്കല്ല, എൻ്റെ വാക്കല്ല നിങ്ങൾ പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെതിരായിട്ട് എൻ്റെ വാക്ക് കണ്ടാൽ നിങ്ങൾ ഹദീസ് പറയണം. എന്തുകൊണ്ട് പറയണം? എന്തേ കാരണം? എന്ത് അദ്ദേഹം പറയുന്നു, വഹുവ ഖൗലി, അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എഴുതിയതൊക്കെ സ്വഹീഹായ ഹദീസ് ഇങ്ങനെയാണ് എന്ന് കരുതിയിട്ട, പക്ഷേ എൻ്റെ കാലശേഷം സ്വഹീഹായ ഹദീസ് നിങ്ങൾക്ക് വരികയാണ്, അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്, എനിക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് ലഭിക്കുന്നു, ഞാൻ അറിയാത്തത് പിൽക്കാല പണ്ഡിതന്മാർ അറിയുന്നുവെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇമാം ഷാഫി പറയുന്നു. വീണ്ടും പറയുന്നു, ഇതാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് സ്വഹീഹായാൽ അതാണ് എൻ്റെ മദ്ഹബ്. അപ്പോൾ മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു, നാലാമത്തെ പണ്ഡിതൻ പറയാണ് ഇമാം അഹ്മദ് ബിനു ഹംബൽ പറയുന്നു, ലാ തുഖല്ലിദൂനി, നിങ്ങൾ എന്നെ അന്ധമായിട്ട് തഖ്ലീദ് ചെയ്യല്ലേ, അനുകരിക്കല്ലേ, വലാ തുഖല്ലിദ് മാലിക, ഇമാം മാലിക്കിനെയും നിങ്ങൾ അന്ധമായിട്ട് അനുകരിക്കല്ലേ, വലാ ഷാഫി, ഷാഫി ഇമാമിനെയും നിങ്ങൾ അനുകരിക്കല്ലേ, വലാ ഹനഫി, ഇമാം അബൂഹനീഫയെയും നിങ്ങൾ അന്ധമായിട്ട് അനുകരിക്കല്ലേ. എന്നിട്ട് പറയുന്നു, വല സൗരി, സൗരിയെ നിങ്ങൾ അന്ധമായിട്ട് അനുകരിക്കല്ലേ, ഒരാളെയും, വല ഔസായി, ഔസായി ഇമാമിനെയും നിങ്ങൾ അന്ധമായിട്ട് അനുകരിക്കല്ലേ, മറിച്ചോ വഖുദു മിൻ ഹൈസു അഖദു, നിങ്ങൾ ഇമാം അബൂഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം ഔസായി ഇവരൊക്കെ എവിടുന്നാണോ തെളിവ് പിടിച്ചത് അതിൽ നിന്ന് നിങ്ങളും സ്വീകരിക്കേണ്ടത്, ഞങ്ങളിൽ നിന്നല്ല. റസൂലുള്ള ഞങ്ങളൊക്കെ എവിടെ നിന്ന് തെളിവ് പിടിച്ചോ ആ ഖുർആനിൽ നിന്ന്, ആ ഹദീസിൽ നിന്ന് പ്രിയപ്പെട്ടവരെ തെളിവ് പിടിക്കേണ്ടതുണ്ട് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു. എന്തുകൊണ്ടാ പറയാൻ കാരണം? ഇവരാരും നുൽമ ചെയ്തത് കൊണ്ടല്ല, ഇവരാരും തെറ്റ് മനപൂർവ്വം ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ഇവരൊക്കെ മുൻകൂർ ജാമ്യമെടുത്തു, ഞങ്ങൾക്ക് അല്ല തന്ന അറിവ് ഞങ്ങൾ ഉപയോഗിച്ചു, ആ അറിവനുസരിച്ച് ഞങ്ങൾ ഫത്വകൾ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കെതിരെ ഖുർആനോ ഹദീസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം അല്ലേ. ഉദാഹരണത്തിന് നോക്കൂ, നിങ്ങൾ സുബഹി ബാങ്കിൽ അസ്വലാത്തു ഹൈറും മിനന്നൗം എന്ന് ലോകത്തെ സർവ മുസ്ലിമീങ്ങളും കൊടുക്കുന്നു അല്ലേ, സുബഹി ബാങ്കിൽ നമ്മളൊക്കെ കൊടുക്കുന്നു. പക്ഷേ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എഴുതി വെച്ചു, അങ്ങനത്തെ ഒരു സുബഹി ബാങ്കിൽ അസ്വലാത്തു ഹൈറും മിനന്നൗം എന്ന ഒരു പദപ്രയോഗം എനിക്കൊരു കിതാബിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം ഷാഫി പറയാണ്, അതുകൊണ്ട് ഞാൻ വെറുക്കുന്നു അത് കൊടുക്കുന്നത്, എനിക്കിഷ്ടമില്ല, എന്തേ ഞാനത് കണ്ടിട്ടില്ല. ഇതാരാ പറയുന്നത്? ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി. പക്ഷേ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, നമ്മുടെ നേതാവ് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹിക്ക് ആ ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ്, ആ ഹദീസ് സ്വഹീഹായ നിലയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവിടുന്ന് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സ്വഹീഹായ ഹദീസുണ്ട് എന്ന് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു. ലോകത്തെ മുസ്ലിമീങ്ങളൊക്കെ ഇത് കൊടുക്കുന്നു അല്ലേ. എന്തുകൊണ്ടാ നാം ഇമാം ഷാഫി പറഞ്ഞ ഒരു മാർഗം സ്വീകരിച്ചു? എനിക്ക് കിട്ടിയതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് കിട്ടാത്തത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു ഹദീസ് സ്വഹീഹാണെങ്കിൽ നിങ്ങൾ അതാ നിങ്ങളും പറയേണ്ടത്, അല്ലാതെ എന്നെ അന്ധമായിട്ട് അനുകരിച്ച്, ഞാൻ ഷാഫി ഇമാമിൻ്റെ ആളാ എന്ന് അന്ധമായിട്ട് അനുകരിച്ച് സുബഹി നിസ്കാരത്ത്, സുബഹി ബാങ്കിൽ അസ്വലാത്തു ഹൈറും മിനന്നൗം എന്ന് നിങ്ങൾ കൊടുക്കാതിരിക്കാൻ പാടില്ല. ലോകത്തുള്ള എല്ലാവരും ഇത് കൊടുക്കുന്നു. ഇനി ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി, റമദാൻ 30 നോമ്പ് കഴിഞ്ഞാൽ ഷവ്വാലിൽ നമ്മൾ 6 നോമ്പെടുക്കാറുണ്ട്, ലോകത്തെ സർവ മുസ്ലിമീങ്ങളും ഇതെടുക്കാറുണ്ട്. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, ആ 6 നോമ്പ് ബിദഅത്ത്, ആ 6 നോമ്പെടുക്കുന്നത് ബിദഅത്താണ്, പുത്തനാചാരമാണ്, റസൂലുള്ള പഠിപ്പിക്കാത്തൊരു നോമ്പാണ്. പക്ഷേ ഷാഫി മദ്ഹബാകട്ടെ, ഹനഫി മദ്ഹബാകട്ടെ, ഹംബലി മദ്ഹബാകട്ടെ, ലോകത്ത് കഴിഞ്ഞുപോയ 44 മദ്ഹബുകൾ, 40 ചില്ലാന മദ്ഹബുകളും എല്ലാവരും പറയുന്നു
ഇമാം മാലിക്കിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിപ്പോയി. അദ്ദേഹത്തിന് സ്വഹീഹായ ഹദീസ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. ഇമാം മാലിക്ക് മനപൂർവ്വം തെറ്റിയതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം പഠിച്ചപ്പോൾ ഈ ഒരു ഹദീസ് സ്വഹീഹായ നിലക്ക് അവർക്ക് കിട്ടിയിട്ടില്ല. അത് അവരുടെ അറിവിൻ്റെ കുറവാണോ? അല്ല, അവർ മാക്സിമം അറിവുള്ളവരാ. പക്ഷേ ആ അന്വേഷണത്തിൽ ഈ അറിവ് അവർക്ക് കിട്ടിയിട്ടില്ല, വന്നെത്തിയിട്ടില്ല, അതിൻ്റെ സൗകര്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇമാം മാലിക്കിൻ്റെ ആളാ എന്ന് പറഞ്ഞിട്ട് ഈ നോമ്പെടുക്കാതിരിക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? പാടില്ല. ഖുർആനിൻ്റെ ആയത്തിനെതിരെ ഷാഫിയാകട്ടെ, ഹനഫിയാകട്ടെ, ഹംബലിയാകട്ടെ, അതേപോലെ തന്നെ മാലിക്കിയാകട്ടെ, ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അന്ധമായിട്ട് നമ്മൾ ഈ നിലക്ക് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? നമ്മൾ ഖുർആനിനെതിര് വന്നാലും അത് ചെയ്യേണ്ടി വരും. ഒരു മനുഷ്യൻ ഷാഫി ഇമാമിനോട് അമിതമായി ഹൊബ് കാണിച്ചിട്ട് സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറുമിനും കൊടുക്കാതെ പോയാലോ? അത് തെറ്റാ, അത് പാടില്ലാത്തതാ. കാരണം ഖുർആൻ പറയുന്നു, ഫലാ വറബ്ബിക്, അള്ളാഹു നിങ്ങൾ റബ്ബ് തന്നെയാണ് സത്യം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും, ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, മനസ്സിൽ ഒരു പ്രശ്നമുണ്ടായി, അഭിപ്രായ ഭിന്നതയുണ്ടായി എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ നിങ്ങളാരും വിശ്വാസിയാവുകയില്ല. ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. എന്നിട്ട് നിങ്ങൾ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീർപ്പുകാരനാക്കി അല്ലേ ആ ഹദീസ് സ്വീകരിക്കുമ്പോൾ, ആ ചാര്യ പിന്തുടരുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു കുത്തുപോലും ഉണ്ടാകാൻ പാടില്ല, ഒരു കുത്തുപോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല, മറിച്ച് പൂർണ്ണമായി പിന്തുടരേണ്ടതുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നാം സ്വീകരിക്കേണ്ടത്. അല്ലാതെ ലോകത്തിൽ ചില ആളുകളൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്, ഒന്നും ഒരു രീതിയിലും തെറ്റുണ്ടാകട്ടെ, തെറ്റില്ലാതിരിക്കട്ടെ, ഖുർആനിനോ സ്വഹീഹായ ഹദീസിനോ സ്വഹാബത്തിൻ്റെ വാക്കുകൾക്കോ എതിരാണെങ്കിൽ പോലും മദ്ഹബ് തന്നെ അന്ധമായിട്ട് അനുകരിക്കണം എന്ന് പറയുന്ന ഒരു വാചകം ലോകത്ത് കേൾക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവൻ ലാല്ലുൻ മുളില്ലുൻ, അവൻ പിഴക്കുന്നവനും പിഴച്ചുപോയവനും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനുമാണ് എന്ന ഒരു വാദം പ്രിയപ്പെട്ടവരെ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിനിടയിൽ കാണുകയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ നിലക്ക് നമ്മൾ ഒരു രീതിയിലും ഒരു മദ്ഹബിനെ തന്നെ അന്ധമായിട്ട് നമ്മൾ അനുകരിക്കരുത്. എന്താണോ ശരി, ആ ശരിയിലാണ് നാം നിൽക്കേണ്ടത്. അല്ലേ, കുങ്കുമക്കളറ് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. പാടില്ല, നിഷിദ്ധമാണ്. പക്ഷേ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ അതിന് കുഴപ്പമില്ല. എന്തുകൊണ്ടാ ആ ഒരു കുങ്കുമ വസ്ത്രം നിഷിദ്ധമാണ് എന്ന ഒരു ഹദീസ് അവിടുത്തേക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം, പഠനത്തിന് വിധേയമാക്കിയപ്പോൾ ലഭിച്ചിട്ടില്ലായിരിക്കാം. ഇതും ഞാനല്ല പറയുന്നത്, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അതെന്തുകൊണ്ടാ? ഷാഫി ഇമാമിനേക്കാൾ അറിവ് ഇമാം നവവിക്ക് കിട്ടിയത് കൊണ്ട് അഹങ്കാരം കാണിച്ചതല്ല, അതാണ് ഒരാളോടുള്ള സ്നേഹം. ഇമാം ഷാഫി അതല്ലേ പറഞ്ഞത്, ഒരു ഹദീസ് സ്വഹീഹായാൽ അതാണ് എൻ്റെ അഭിപ്രായം. ഇമാം അബൂഹനീഫ അതല്ലേ പറഞ്ഞത്, എൻ്റെ അഭിപ്രായത്തേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് വന്നാൽ നിങ്ങൾ അതാ എടുക്കേണ്ടത്. ഇമാം മാലിക്കും അതല്ലേ പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റും, ഞാനൊരു മനുഷ്യനാ, ഇതാ മദീനത്ത് റസൂലുള്ളയുടെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലോകത്തെല്ലാവർക്കും തെറ്റുപറ്റും ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനൊഴികെ. അതുകൊണ്ട് ആ റസൂലുള്ള എന്തഭിപ്രായം പറഞ്ഞോ അതാ സ്വീകരിക്കേണ്ടത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബലും ഇതേ തന്നെ പ്രിയപ്പെട്ടവരെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മളൊക്കെ സംശയിക്കാറുണ്ട്, നമ്മൾക്കൊക്കെ അറിവുണ്ടാകുമോ, എല്ലാവർക്കും ഇത് ഗവേഷണം ചെയ്ത് പഠിക്കാൻ കഴിയോ? ഇല്ല, കഴിയില്ല. സ്വഹാബത്തിന് അങ്ങനെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ, ഉമറിൻ്റെ, അലിയുടെ, ഉസ്മാനിൻ്റെ അറിവ് ഒരുപക്ഷെ മറ്റുള്ള സഹാബത്തിനില്ല. ആയിഷാബിയുടെ അറിവ് പല സഹാബ ആണുങ്ങൾക്ക് തന്നെ ഇല്ല. പണ്ഡിതയാണ് ആയിഷാബീവി അല്ലേ, പണ്ഡിതയാണ് ആയിഷാബീവി. ഹദീസുകളുടെ, ഫിഖ്ഹുകളുടെ, കർമ്മശാസ്ത്രത്തിൻ്റെ അറിവുകളുടെ നിറകുടമാണ് മഹദിയായ ആയിഷാബീവി. അത്ര അറിവ് ഇല്ലാത്ത എത്രയോ സഹാബ പുരുഷന്മാരുണ്ട്.
എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? അതങ്ങനെയാ, ആ രീതിയിലാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, അറിവില്ലാത്ത ആളുകൾ അറിവുള്ളവരോട് ചോദിക്കണം, ചോദിച്ച് പഠിക്കണം. ഞാൻ ഇന്ന് ഇമാമിൻ്റെ കൗലേ സ്വീകരിക്കൂ. പാടുണ്ടോ? പാടില്ല. നാം എന്താ ചെയ്യേണ്ടത്? ഇന്ന വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, ഇന്ന സംഘടന എന്ത് പറയുന്നു, ഇന്ന സംഘടന എന്ത് പറയുന്നു എന്നല്ല. മുജാഹിദ് എന്ത് പറയുന്നു വേണ്ട, സുന്നി എന്ത് പറയുന്നു വേണ്ട, EKAP അതല്ലെങ്കിൽ ഇന്ന് ഓരോ പേരിട്ട് കൊണ്ട് നമ്മുടെ നാട്ടിൽ പല സംഘടനയുണ്ട്, അതാണോ വേണ്ട, ഒന്നും നോക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, നമ്മൾ ആരോടും വിധേയത്വം കാണിക്കണ്ട, ഒരാളോടും വിധേയത്വം കാണിക്കണ്ട. ആരും നമ്മുടെ ഖബറിലില്ല. നാട്ടിലെ മുജാഹിദ് ഉണ്ടാകില്ല, സമസ്തയുണ്ടാകില്ല, ജമാഅത്ത് ഉണ്ടാകില്ല, തബ്ലീഗ് ഉണ്ടാകില്ല, പേര് പറഞ്ഞവരും പറയാത്തവരും ഉണ്ടാകില്ല. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാകൂ. അതുകൊണ്ടൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിലേക്ക് പോകണം, ഖുർആനിലേക്ക് പോകണം, അല്ലേ പ്രിയപ്പെട്ടവരെ? അതാണ് നമ്മളിൽ നാം സ്വീകരിക്കേണ്ട നിലപാട്. ഇത് പഠിച്ചേ പറ്റൂ. ഒന്നേ സ്വീകരിക്കൂ എന്ന ഒരു വാശി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഒരു മദ്ഹബിനെ മാത്രം അന്ധമായിട്ട് തഖ്രീദ് ചെയ്യുമ്പോൾ ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾക്ക് കാണാൻ കഴിയില്ല, അല്ലേ? ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമനുസരിച്ച് സ്വന്തം ഭാര്യയെ തൊട്ടാൽ വുളു നഷ്ടപ്പെടും. ഇത് ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമാണ്. സ്വന്തം ഭാര്യയെ, വുളുവുള്ള ഒരു ഭർത്താവ് ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ വുളു നഷ്ടപ്പെടും. ജീവിക്കാൻ പറ്റുമോ മുസ്ലിമായിട്ട് ഈ അഭിപ്രായം ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ? അല്ലേ? അള്ളാഹുവിൻ്റെ ഖുർആൻ, സ്വഹീഹായ ഹദീസുകൾ ഈ അഭിപ്രായത്തിനെതിരെ നിൽക്കുന്നു എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് കേരളക്കരയിൽ നിന്ന് ഉംറക്ക് വരുമ്പോൾ, ഹജ്ജിന് വരുമ്പോൾ, എയർപോർട്ടിലെത്തുമ്പോൾ നിർദ്ദേശം നൽകുന്നു, നമ്മളൊക്കെ മദ്ഹബ് മാറണം, എല്ലാവരും മദ്ഹബ് മാറണം, ഇനി ഹനഫി മദ്ഹബാകണം. എന്തുകൊണ്ട്? ഹനഫി മദ്ഹബിൽ ഭാര്യ തൊട്ടാലെന്നല്ല, ഭാര്യ മുറുക്കെ പിടിച്ചമർത്തിക്കഴിഞ്ഞാൽ പോലും ഹനഫി മദ്ഹബിൽ വുളു നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഉംറക്ക് വരുമ്പോൾ ഭാര്യയെ കൂടി പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നത്, തവാഫിന് വുളു നിർബന്ധമാണ്, തവാഫിന് വുളു നിർബന്ധമാണ്. വുളു നഷ്ടപ്പെട്ടാൽ തവാഫ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, പോയി വുളുവെടുക്കണം. പക്ഷേ ഞാൻ ഷാഫിക്കാരന എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ തൊടാതെ നിന്നാൽ ഇവന് ഒരുപക്ഷെ ഭാര്യയെ കിട്ടില്ല. ഹജ്ജിൻ്റെ വേളയിൽ ഭാര്യയെ കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ഇവൻ ഒതുവെടുക്കാൻ നിന്നാലോ, ഇവന് ഒതുവെടുത്ത് പോയി വരാനേ നേരം ഉണ്ടാകുള്ളൂ. അപ്പോഴാണ് എയർപോർട്ടിൽ വെച്ച് എന്ത് പറയുന്നത്? എല്ലാവരും മദ്ഹബ് മാറണം, ഇനി ഹനഫി മദ്ഹബാകണം. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടേണ്ട, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജമ്പ് ചെയ്യേണ്ട ഒരവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഇവിടെ ഈ ഷാഫി മദ്ഹബിൽ എന്ത് വന്നു? ആ അഭിപ്രായത്തിൽ ഒരു ഭിന്നത വന്നു. ഇമാം അബൂഹനീഫയുടെ, ഇമാം മാലിക്കിൻ്റെ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബിൽ ആ വിഷയത്തിൽ ശരിയായ അഭിപ്രായങ്ങളും വരുന്നു. നമ്മളത് ചെയ്യുന്നു, അല്ലേ? ഈ നിലപാട് നമ്മൾക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അവിടെ മദ്ഹബ് മാറുന്നു എന്നതിലല്ല. ഇസ്ലാം എന്ത് പറയുന്നു? അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലോകത്തൊരു ഏത് പണ്ഡിതം പറഞ്ഞാലും നമ്മൾ ആ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമെന്ന് തന്നെ പറയും. പക്ഷെ എന്തുകൊണ്ട് മറ്റുള്ള മദ്ഹബൊന്നും അത് പറയാത്തത്? ഖുർആനിലോ ഹദീസിലോ ആ വിഷയത്തിലില്ല. അതുകൊണ്ട് ശരിയെന്താ, സത്യമെന്താ? വുളുവോടുകൂടി ഒരു ഭർത്താവ് ഭാര്യയെ കേരളത്തിൽ വെച്ച് തൊട്ടാലും, മക്കത്ത് വെച്ച് തൊട്ടാലും, സൗദിയിൽ വെച്ച് തൊട്ടാലും, കുവൈത്തിൽ വെച്ച് തൊട്ടാലും, അമേരിക്കയിൽ വെച്ച് തൊട്ടാലും വുളു നഷ്ടപ്പെടൂല. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലെന്താ, കേരളത്തിൽ വെച്ച് തൊടുമ്പോൾ വുളു നഷ്ടപ്പെടുക, മക്കത്ത് വെച്ച് തൊടുമ്പോൾ വുളു നഷ്ടപ്പെടാതിരിക്കുക. മദ്ഹബ് മാറിയത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് ഖുർആനിൻ്റെ ഒരു പദപ്രയോഗത്തിൽ പണ്ഡിതർക്ക് വന്ന ഒരു ഭിന്ന വ്യത്യാസമാണ് ഈ നിലയിലേക്ക് അഭിപ്രായ വ്യത്യാസം എത്തിച്ചത്, അല്ലേ? ഞാൻ ഷാഫി മദ്ഹബ് തന്നെയാ എന്ന് പറഞ്ഞിട്ട് സുബഹിക്ക് അസ്സലാത്തു ഹൈറുമിനന്നും എന്ന് കൊടുക്കാതിരിക്കാൻ പാടുണ്ടോ? പാടില്ല. ഹദീസിൽ റസൂലുള്ളാഹ് അസ്സലാത്തു ഹൈറുമിനന്നും എന്ന് കൊടുത്തത് സ്വഹീഹായ ഹദീസുകളിൽ വരുന്നു. അതുകൊണ്ട് നമ്മളും കൊടുക്കുന്നു. ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് ഷവ്വാലിൽ നോമ്പെടുക്കാതിരിക്കാൻ പാടുണ്ടോ? പാടില്ല. നോമ്പെടുക്കണം. എന്തുകൊണ്ടാ? ഷവ്വാലിൽ 6 നോമ്പെടുത്ത മനുഷ്യന് 1 കൊല്ലത്തെ നോമ്പെടുത്ത കൂലിയാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്വഹീഹായ ഹദീസുകൾ വന്നു. അവിടെ നമ്മൾ ഷാഫി മദീബിനെയും ഹനഫി മദീബിനെയും ഹംബലി മദീബിനെയും എല്ലാവരും സ്വീകരിക്കുന്നു. അവിടെ ഇമാം മാലിക്കിൻ്റെ അഭിപ്രായത്തിന് ഒരബദ്ധം പറ്റിയതാ. മാലിക് ഇമാമിനെ ഷാഫി മദീബുകാർ അവിടെ കുറച്ചിൽ കാണിച്ചില്ല, ഹംബലി മദീബുകാർ കുറച്ചിൽ കാണിച്ചില്ല. എന്താ, ഇവരെല്ലാവരും പറഞ്ഞു സ്വഹീഹായ ഹദീസ് വന്നോ, ഖുർആനിൻ്റെ ആയത്തുണ്ടോ, അതാണ് ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നത് എന്ന നിലപാട് പ്രിയപ്പെട്ടവരെ അവർ സ്വീകരിച്ചു. ഇത് നമ്മളും സംഘടനയുടെ പേരിൽ, അതേപോലെ നാടിൻ്റെ പേരിൽ, മഹല്ലിൻ്റെ പേരിൽ, ഞാൻ കടുംപിടുത്തക്കാരനായിട്ട് നമ്മൾ ആര് നിൽക്കരുത്. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഖുർആൻ എന്ത് പറയുന്നു, സ്വഹീഹായ ഹദീസ് എന്ത് പറയുന്നു, ആ നിലപാട് നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. സഹാബത്ത് പോലും അത് ചെയ്തില്ലേ. അബൂബക്കർ റളിയല്ലാഹുവിനു ഒരു വേള ഖുതുബ നടത്തുമ്പോൾ അവിടുന്ന് ഖുതുബ നടത്തുകയാണ് അല്ലേ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വല്യമ്മക്ക് ഒന്നുമില്ല, സ്വത്തിൽ ഒരു ഓഹരിയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഒരു ജദ്ദത്ത് ചോദിച്ചു, ഇല്ലേ ഇല്ല എന്ന്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിന് ആ വിഷയത്തിൻ്റെ മസ്അല കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിന് അപ്പോഴാ കണ്ടത്, അത് സ്വീകരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു വന്ന് മൂന്ന് തവണ അനുവാദം ചോദിച്ചു, കയറിക്കോട്ടെ. ആളനക്കമില്ല, ഉമർ വീട്ടിനുള്ളിലുണ്ട്, പക്ഷെ മറുപടി കൊടുത്തില്ല. മൂന്ന് തവണ അനുവാദം ചോദിച്ചപ്പോൾ, മൂന്ന് തവണ സലാം പറഞ്ഞപ്പോൾ അബൂ മൂസ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പോയി വിളിച്ചു, എന്തിനാ നിങ്ങൾ മൂന്ന് തവണ വിളിച്ചപ്പോൾ തിരിച്ചുപോയത്, പിന്നീട് എന്താ എന്നെ അന്വേഷിക്കാത്തത്? ഞാൻ അദ്ദേഹം പറഞ്ഞു, അബൂ മൂസ പറഞ്ഞു, ഉമറേ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു വീട്ടിൽ കയറി ചെന്നാൽ മൂന്ന് തവണ അനുവാദം ചോദിക്കണം, എന്നിട്ട് ആളനക്കമില്ലേ തിരിച്ചു പോകണം, അവിടെ പാളി നോക്കരുത്, എത്തി നോക്കരുത്, അവിടെ തന്നെ നിൽക്കരുത്. അതുകൊണ്ടാ ഇപ്പോൾ ഉമർ പറയാണ്, ഇങ്ങനത്തെ ഒരു അഭിപ്രായം റസൂലുള്ള പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല, അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. നീ കളവാ പറയുന്നതെങ്കിൽ നിന്നെ ഞാൻ പിരടിക്ക് വെട്ടും. കാരണം ഉമറിന് അത്ര ഉറപ്പാണ് റസൂലുള്ള പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ സഹാബികൾ ചോദിച്ചു അല്ലേ, സഹാബികൾ ഈ വിഷയം അന്വേഷിച്ചു കണ്ടു, റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന് അപ്പോഴാ കാര്യം മനസ്സിലായത് ഇത് ഉമറിനെ കുറച്ചിലാക്കലാണോ? അല്ല. എന്തുകൊണ്ടാണ്? എല്ലാവരും ചിലപ്പോൾ എല്ലാ സദസ്സരും പങ്കെടുത്തിട്ടില്ല എന്ന് വരാം. പങ്കെടുത്തവർക്ക് കിട്ടും, പങ്കെടുക്കാത്തവർക്ക് കിട്ടില്ല. ഇതിൽ ഇൻഷാല്ലാ ബാക്കി നമുക്ക് നാളെ പഠിക്കാം. അതുകൊണ്ട് പഠിക്കണം പ്രിയപ്പെട്ടവരെ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങുക, എങ്കിൽ നാം പിഴക്കില്ല, പിഴക്കാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അറിഞ്ഞും അറിയാതെയും വരുന്ന അബദ്ധങ്ങൾ പൊറുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.